അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ ഒരു കാട്ടാനക്കൂട്ടം മലക്കപ്പാറ റോഡിൽ കബാലി കാട്ടാന ആംബുലൻസ് തടഞ്ഞു ആന ഇറങ്ങിയതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ് ഇരുപത് മിനിറ്റോളം വഴിയിൽ കാത്തുകിടന്നു ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു എന്ന വാർത്ത സൂര്ജ് സജി തൃശൂരിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് സൂര്ജ് സജി വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഈ അതിരപ്പള്ളി മേഖലയിൽ വിറപ്പിക്കുകയാണ് കലാ കബാലി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പുറത്തുവിട്ട വാർത്ത അത് ഇന്നലെയും ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം അതായത് ബുധനാഴ്ച രാത്രിയാണ് അടിച്ചിൽ തൊട്ടി കോളനിയിലേക്ക് വന്ന യുവാവിനെ ഈ കബാലി യുവാവിന് നേരെ പാഞ്ഞെടുക്കുകയും പിന്നീട് ഈ ആനയെ കണ്ട് ഓടിയ യുവാവ് വലിയ പാറക്കെട്ടിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നു ആ യുവാവിനെ ഇന്നലെ തമിഴ്നാട് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വന്ന് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ചാലക്കുടി ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ആ യുവാവുമായി തിരിച്ച് മടങ്ങി വന്ന ആംബുലൻസാണ് ഇന്നലെ രാത്രിയോട് കൂടി കപാലി വഴിയിൽ തടഞ്ഞിട്ടത് ഏറെ നേരം ഈ ആംബുലൻസ് കപാലി വഴിയിൽ തടഞ്ഞിട്ടു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ ആന മാറിയതിന് ശേഷമാണ് ഈ യുവാവിനെയും കൊണ്ട് ഈ ആംബുലൻസിന് കോളനിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നത് ബുധനാഴ്ച രാത്രി ഈ യുവാവിന് പരിക്കേറ്റിരുന്നെങ്കിൽ പോലും അന്ന് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാനോ ചികിത്സ നൽകാനോ കഴിയാതെ പോയതും അന്ന് ഈ വഴിയിൽ ഈ കപാലി കാത്തു നിന്നതിനെ തുടർന്നാണ് അതോടൊപ്പം തന്നെ ഇന്നലെ ഈ കെ എസ് ആർ ടി സി ബസ്സും കപാലി തടഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇരുപത് മിനിറ്റ് നേരം ഈ കെ എസ് ആർ ടി സി ബസ് ഈ ഒറ്റയാൻ തടഞ്ഞിട്ടു പിന്നീട് അവിടെ കാത്തുനിന്ന ശേഷമാണ് ാണ് ഈ ബസ് യാത്രക്കാരുമായി മുന്നോട്ട് പോയത് അതിനിടെയാണ് അതിരപ്പള്ളി മേഖലയിൽ ജനവാസ മേഖലയിൽ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വെറ്റിലപ്പള്ളി അരൂർമൊഴിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയത് വരടക്കയം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ കൃഷിനാശം ഏറെ ഉണ്ടായതെന്ന് പറയുന്നു പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ് സന്ധ്യയോടുകൂടി അവിടെ എത്തിയ കാട്ടാനക്കൂട്ടം ഏഴരയ്ക്ക് ശേഷമാണ് ഈ മേഖലയിൽ നിന്ന് അടങ്ങിയത് അത് കാട്ടാനക്കൂട്ടം തന്നെ സ്വമേധയാ കയറി പോവുകയായിരുന്നു എന്തായാലും ഈ കപാലിയും അതുപോലെ തന്നെ മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും വലിയ രീതിയിൽ ഈ